നമസ്കാരം. ദൈവത്തിന്റെ സ്വന്തം നടന്ന ലേബൽ മാറ്റി അഴിമതിയുടെ സ്വന്തം നടന്ന പുതിയ കേരളത്തിലാണ് നമ്മൾ ഇപ്പോൾ. ദിനംപ്രതി ഓരോരോ അഴിമതി കഥകളും അതിന്റെ പിന്നാമ്പുറ കാഴ്ചകളും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാന സർക്കാരിന്റെ പദ്ധതികൾ കാരണം റോഡിൽ ഇറങ്ങാൻ പറ്റാതെയായി. വേറെ ഒന്നും കൊണ്ടല്ല, പുറത്തൊക്കെ ഈ പദ്ധതികൾ തിങ്ങിക്കൂടി നിൽക്കുന്നത് കാരണം ഒരടി മുന്നോട്ട് പോലും നടക്കാൻ പറ്റില്ല. സ്വന്തമായ ഒരു വീടെന്നുള്ളത് എല്ലാവരുടെയും സ്വപ്നമാണ്. അത് സാധ്യമാക്കുക എന്നത് എത്രയോ മഹത്തരമായ ഒന്നാണ്. കേരളത്തിലെ എല്ലാ ഭവനരഹിതർക്കും പാർപ്പിടം ലഭ്യമാക്കുന്നു എന്ന ലക്ഷ്യത്തോടു കൂടി കേരള സർക്കാർ നടപ്പിലാക്കുന്ന സമ്പൂർണ്ണ പാർപ്പിട സുരക്ഷാ പദ്ധതിയാണ് ലൈഫ് ഇൻഷുറൻസ് പദ്ധതി. നമുക്ക് എല്ലാവർക്കും അറിയാം, നിലവിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന മറ്റ് ഭവന പദ്ധതികളെ സംയോജിപ്പിച്ചുകൊണ്ടാണ് ലൈഫ് മിഷൻ നടപ്പിലാക്കുന്നത്. സ്വന്തമായി ഭൂമിയില്ലാത്തവർ, ഭവനരഹിതർ, വാസയോഗ്യമല്ലാത്ത ഭവനമുള്ളവർ, ഭൂമിയുള്ള ഭവനരഹിതർ എന്നിവരാണ് ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ. ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം നിർമ്മിച്ചു നൽകുന്ന ഭവനങ്ങൾ വാടകയ്ക്ക് നൽകുവാനും കൈമാറ്റം ചെയ്യുവാനും അനുവാദമില്ല. എന്നാൽ പ്രതിമാസം നിശ്ചിത തുക മുടക്കം കൂടാതെ മടക്കി നൽകി 15 മുതൽ 20 വർഷങ്ങൾക്ക് ശേഷം ഈ വീട് നമുക്ക് സ്വന്തമാക്കാം. എന്നാൽ ഇതുപോലെയൊക്കെയാണോ സംഗതി പോകുന്നത് എന്നുള്ളതിൽ വലിയ സംശയം നീളുന്നു. റെഡ് ക്രസന്റുമായി ബന്ധപ്പെട്ട പണമിടപാടിൽ ഫോറിൻ കോൺട്രിബ്യൂഷൻ ആക്ടിന്റെ ലംഘനം നടന്നതായി അനിൽ അക്കരെ MLA കൊച്ചി യൂണിറ്റിലെ CBI SPക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ലൈഫ് മിഷൻ കരാറുമായി ബന്ധപ്പെട്ട് CBI കേസെടുത്തു. പ്രസ്തുത പരാതിയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രാഥമിക വിവരങ്ങൾ CBI നേരത്തെ ശേഖരിക്കാൻ ആരംഭിച്ചു. 20 കോടി രൂപയുടെ അഴിമതി നടന്നതായാണ് ആരോപണം. ലൈഫ് മിഷൻ പദ്ധതിയിൽ ക്രമക്കേട് നടന്നതായി ആരോപണം ഉയർന്നതിനെ തുടർന്ന് സംഭവത്തിൽ വിജിലൻസ് അന്വേഷണത്തിനായി നിലവിൽ ഭരണത്തിലുള്ള ഇടതുപക്ഷ സർക്കാർ ഉത്തരവിട്ടിരുന്നു. എന്നാൽ സർക്കാരിന് തന്നെ കീഴിലുള്ള വിജിലൻസ് അന്വേഷണം കൊണ്ട് യഥാർത്ഥ വസ്തുത ലഭിക്കില്ല എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധ്യമൊക്കെ നമുക്കുണ്ട്. കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ഇത് കേട്ട് തഴമ്പിച്ചതാണ്. കുറച്ചുകൂടി എളുപ്പത്തിൽ പറഞ്ഞാൽ കിഫ്ബി. അടിസ്ഥാന സൗകര്യ വികസനത്തിനുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി രൂപീകരിച്ചതാണിത്. എന്നാൽ ഇതിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടും ആരോപണങ്ങൾ തകൃതിയായി വന്നു. കിഫ്ബിയുടെ പ്രവർത്തനങ്ങൾ CAG ഓഡിറ്റിംഗിൽ നിന്നും മറച്ചുവെക്കുന്നതിൽ തുടങ്ങി നടത്തിപ്പുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിലാണ് അവസാനിച്ചത്. പൂർണ്ണ അർത്ഥത്തിലുള്ള ഓഡിറ്റിംഗ് കിഫ്ബിയിൽ ആവശ്യമില്ലെന്ന നിലപാടിനെതിരെ CAG സർക്കാരിന് കത്തയച്ചു. ഇതോടെ കിഫ്ബിയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ ആരോപണങ്ങൾ വന്നു തുടങ്ങി. പേരുകൾ എടുത്തു പറയാനാണെങ്കിൽ CPM പ്രവർത്തകരെ മുഴുവൻ പറയേണ്ടതായി വരും. വ്യക്തിഹത്യ ഞങ്ങൾക്ക് താല്പര്യമില്ല, അതുകൊണ്ട് പറയുന്നതുമില്ല. അതുപോലെ സ്വർണ്ണക്കടത്ത് കേസ് വളരെ നല്ല പ്രമുഖത നേടിക്കൊണ്ടിരിക്കുകയാണ്. 1 രൂപ പോലും പ്രൊമോഷന് വേണ്ടി പിണറായി സർക്കാർ മുടക്കേണ്ടി വന്നിട്ടില്ല. അതൊന്നും ഇല്ലാതെ തന്നെ പാർട്ടിക്ക് പ്രസിദ്ധീകരണം കിട്ടുന്നു എന്നുള്ളത് വളരെ മികച്ച ഒന്ന് തന്നെയാണെന്ന് പറയാറുമില്ല. കോടികൾ ചിലവഴിച്ച് 2 വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കി. കൊട്ടിഘോഷിച്ച് ഗതാഗതത്തിന് തുറന്നു. 2 വർഷത്തിനുള്ളിൽ അടക്കേണ്ടി വന്ന പാലാരിപ്പെട്ട പാലം പൊളിച്ചു പണിയാൻ തീരുമാനിക്കുന്നതോടെ പുറത്താകുന്നത് കേരളം കണ്ട ഏറ്റവും വലിയ നിർമ്മാണ അഴിമതികളിൽ ഒന്നാണ്. ഈ പാലം പണിയുടെ വേര് വരെ ചൂഴ്ന്നെടുത്ത് പറയേണ്ടതായ ഒരവസരമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരു പകൽ സത്യം പോലെ എല്ലാം മറന്നേക്ക് വന്നതുകൊണ്ടും ഒന്നിനെയും കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കേണ്ടത് ഇല്ല എന്നതുകൊണ്ടും അത്തരം കാര്യങ്ങളുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. ഇരട്ടച്ചങ്ങൾ എന്ന പേര് മാത്രം പോരാ, ചുമ്മാ ആളെ പറ്റിക്കാൻ ഓരോ വേരകളുമായി ഇറങ്ങുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ചിരിയാണ് വരുന്നത്. KSFE റെയ്ഡാണ് പുതിയതായി വന്ന മറ്റൊരു അഴിമതി. KSFEയിലെ വിജിലൻസ് പരിശോധന CPMനുള്ളിൽ വീണ്ടും ചേരിപ്പോന് വഴിയൊരുക്കുമോ എന്ന ആശങ്ക കൂടി വന്നിരിക്കുകയാണ്. മതി മതി അഴിമതി എന്ന് പറയാനല്ലാതെ മറ്റെന്ത് ചെയ്യാൻ പറ്റും നമുക്ക് എന്ന് ആലോചിച്ച് വിഷമിക്കേണ്ടതായൊന്നുമില്ല. നിങ്ങൾ തന്നെ തിരഞ്ഞെടുത്ത പ്രതിനിധികളാണ് ഇവരൊക്കെ. അഴിമതി കാണിക്കുവാനും നാടിനെ കൊള്ളയടിക്കുവാനും വേണ്ടി മാത്രമാണ് നമ്മൾ വോട്ട് കൊടുത്ത് ജയിപ്പിച്ചതെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്നല്ലാതെ എന്ത് പറയാം. എന്തൊക്കെയായാലും ജാത്യാരുള്ളത് തൂത്താൽ പോകില്ലല്ലോ. അഴിമതികൾ മാറണമെങ്കിൽ ഭരണം മാറേണ്ടത് അനിവാര്യമാണ്. നല്ലൊരു മാറ്റത്തിന് സമയവുമാണ്. വെബ് ഡെസ്ക് കത്തുന്നു.